മക്കളെ നമുക്ക് അവസാനമായിട്ട് ഗാൽവലി സെല്ലെന്ന് പറഞ്ഞു പോകാം അതായത് നമ്മളിനി ഗാൽവരി സെല്ലിനെ കുറിച്ച് പറയുന്നില്ല ഈ ഷോർട്ട് വീഡിയോകൾ നമ്മൾ എന്താണ് ഗ്യുവലി സെല്ലിലെ ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങൾ മൊത്തം പറയാൻ പോകുക സോ അങ്ങനെ മനസ്സിലാക്കുക എക്സാം പേപ്പറിൽ ഗ്യാലുവലി സെല്ലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് കാണാൻ ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ നമുക്ക് എക്സാം എളുപ്പമാണെന്ന് കരുതാം അല്ലേ എളുപ്പമാണെങ്കിൽ നമ്മളീ പറയുന്ന കാര്യങ്ങൾ തന്നെ ചോദിക്കുള്ളൂ ഇനി കുറച്ച് ടഫാണെങ്കിലോ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടി വരും ഈ സാധനങ്ങൾ തന്നെ ഈ കാരണം സംഭവം അത്രേ ഉണ്ടാവുകയുള്ളൂ ഭക്ഷണങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ബുദ്ധി വെച്ച് ഒന്ന് ആലിക്കേണ്ടി വരും അത്ര മാത്രമേ മാറ്റുള്ളൂ സോ നമുക്ക് എന്ത് ചെയ്യാം പറയാം അല്ലേ നോക്കാം അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി നമ്മളീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും സോ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഗാൽവനി സെല്ലിൽ അല്ലേ അപ്പോൾ ഈ ഗാൽവരി സെല്ലിൽ എന്താണ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി അല്ലേ രാസവർദ്ധത്തെ വൈദോർജ്ജമാക്കുന്നു അപ്പോൾ ഒരു മാർക്കം എന്ത് ചെയ്യാം ഇവിടുന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താ വരിക ക്വസ്റ്റ്യൻ എന്താ വരിക ഗാൽവനി സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത് അല്ലേ ദ എനർജി ചേഞ്ച് ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗാൽവന് സെല്ല് വരക്കാൻ പോവുകയാണ് നമ്മൾ സാധാരണ വരക്കുന്ന സിങ്ക് കോപ്പർ ഗാൽവന് സെല്ലുണ്ട് അത് തന്നെയാണ് വരക്കാൻ പോകുന്നത് സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ഗാൽവന് സെല്ലാണ് ഞാൻ വരക്കാൻ പോകുന്നത് സോ സിങ്കിനാണോ കോപ്പറിനാണോ ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ് സിംഗിനാണ് കൂടുതൽ ആരേക്കാൾ കോപ്പറിനേക്കാൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ക്രിയാശീലത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട കാര്യം ഉണ്ട് നിർബന്ധം കേട്ടോ അപ്പം അതിൽ മുകളിലുള്ള ആൾ സിങ്ക് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താണ് ക്രിയാശീലം കൂടുതലാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക വരക്കാൻ പറഞ്ഞാൽ എക്സാമിന് വരക്കാൻ പറഞ്ഞാൽ ക്രിയാശീലം കൂടിയ ആളെ ലെഫ്റ്റ് ഭാഗത്ത് വെക്കുന്നു അല്ലെ ലെഫ്റ്റ് ഭാഗത്ത് വെക്കുന്നു ലെഫ്റ്റ് ഭാഗത്ത് അപ്പം ആരായിരിക്കും സിംഗ് ആയിരിക്കും എന്ത് പറയാൻ പറ്റുമ്പോഴെ സിങ്കിനെ വെക്കുന്നു നമ്മൾ അല്ലെ സിംഗിൻ്റെ ബീക്കർ വെച്ചു ഇനി അതിലെന്ത് ചെയ്യണം നമ്മൾ സിങ്ക് ദണ്ട് ഇറക്കി വെച്ചു ഓക്കെ അല്ലേ ഇറക്കി വെച്ചു ഇതാണ് സിങ്ക് ദണ്ട് ഇനി ഇനി അപ്പോൾ റൈറ്റ് ഭാഗത്തോ സാറേ നമ്മളെന്ത് ചെയ്യും കോപ്പർ ഇറക്കി വെക്കും അല്ലേ കോപ്പറിൻ്റെ ബീക്കറുണ്ട് അതിലാരറക്കി വെച്ചു കോപ്പറിനെ ഇറക്കി വെച്ചു ടെസ്റ്റ് മനസ്സിലാക്കുക ഇപ്പോൾ തന്നെ പഠിക്കുക ഇനി നമ്മളെന്ത് ചെയ്യുക ഇവരെ രണ്ടാളെയും നമ്മൾ ഘടിപ്പിക്കും എന്തുമായിട്ട് ഘടിപ്പിക്കും ഒരു ഒരു വോൾട്ട് മീറ്ററുമായിട്ട് ഘടിപ്പിക്കും അതെന്ത് ചെയ്യുക സാറേ അതെ അഥവാ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ വൈദ്യുതി ഉണ്ടാവുന്നുണ്ടോ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഒരു വോൾട്ട് മീറ്ററുമായി ഘടിപ്പിച്ചു ഇനി നിങ്ങൾ മറന്നൊരു കാര്യമുണ്ട് അല്ലേ ഇവിടെ എന്താണ് യെസ് നമ്മൾ പറഞ്ഞു ഇത് കോപ്പറാണ് ഇത് കോപ്പറാണ് അങ്ങനെയാണെങ്കിൽ ഈ കോപ്പർ ഫില്ല് ചെയ്ത ഇയാൾ ആരാണ് കോപ്പർ സൾഫേറ്റ് ലായനയാണ് സി യു എസ് ഒ ഫോർ ലായനി അതായത് കോപ്പറിനെ ഇറക്കി വെക്കേണ്ടത് കോപ്പറിൻ്റെ ലവണ ലായനയിലാണ് അഥവാ കോപ്പറിൻ്റെ സാൾട്ട് സൊല്യൂഷനിലാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ സിങ്ക് ഇറക്കി വെക്കേണ്ടതില്ല സിങ്കിൻ്റെ ലവണ ലായനിൽ സാർ സിങ്കിൻ്റെ ലവണ ലായനി ആരാണ് ആരുല്ല സദ് എസ് ഒ ഫോർ സിങ്ക് സൾഫേറ്റ് എന്താരാണ് സിംഗ് ആണ് സിങ്ക് ദണ്ട് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ മറന്ന ഒരാളുണ്ട് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളല്ലേ ആള് യെസ് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്ത് നമ്മൾ അത് മക്കളെ സാൾട്ട് ബ്രിഡ്ജ് അല്ലേ ആരാണ് സാൾട്ട് ബ്രിഡ്ജ് ഓക്കെ ഇത്രയും ആളുകളായാൽ ആരായി നമ്മുടെ ഗാൽവനിക് സെല്ല് കംപ്ലീറ്റ് ആയി ഓക്കെ ഇത് നമ്മൾ വോൾട്ടായി സെല്ലെന്നും പറയാറുണ്ട് ഓക്കെ ഇനി നിങ്ങൾ പറയാം ഇതിൽ എവിടെ എങ്ങോട്ടാണ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക അല്ലേ ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോൺ പ്രവാഹ ദിശ എങ്ങോട്ടാണ് ഉണ്ടാവുക നമ്മൾ എപ്പോഴും പറയണം ലെഫ്റ്റ് ഭാഗത്തുള്ള ആളിൽ നിന്ന് റൈറ്റ് ഭാഗത്തുള്ള ആളിലേക്കാണ് എന്ത് ചെയ്യുക ഇലക്ട്രോണിൻ്റെ പ്രവാഹം ഉണ്ടാവുക ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക അതായത് നമുക്ക് പറയാൻ പറ്റും ക്രിയാശീലം കൂടിയ ആളിൽ നിന്നും ക്രിയാശീലം കുറഞ്ഞ ആളിലേക്കാണ് ആര് പോവുക ഇലക്ട്രോൺ പ്രവാ പ്രവഹിക്കുക ഓക്കെ അല്ലേ യെസ് ഇനി അപ്പോൾ ഇത് വരക്കാൻ പഠിച്ചു പാർട്സ് നമ്മൾ അടയാളപ്പെടുത്താൻ പഠിച്ചു അല്ലേ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക ആണ് ഇനി ആനോഡ് ഏത് കാത്തോഡ് മക്കൾ ശ്രദ്ധിക്കുക ലെഫ്റ്റിലുള്ള ആൾക്ക് അല്ലെ ഓക്സിഡേഷൻ ആണ് ആനോഡ് ആണ് നെഗറ്റീവ് ആണ് സോ ലെഫ്റ്റിലുള്ള ആളെ ആരാ മക്കളെ നമ്മൾ പ്ലേസ് ചെയ്തത് കാരണമാണ് സിംഗിനെയാണ് ലെഫ്റ്റ് പ്ലേസ് ചെയ്തത് സോ ഇതൊക്കെ സിങ്ക് ആയിരിക്കും ലെഫ്റ്റിലുള്ള ആൾ ലെഫ്റ്റിലുള്ള ആൾ ലെഫ്റ്റിലുള്ള ആൾ അല്ലേ ലെഫ്റ്റിലുള്ള ആൾ ഓക്സിഡേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലേ ഓക്സീകരണം എങ്ങനെ ഓക്സീകരണം അല്ലേ ഓക്സീകരണം ലെഫ്റ്റിലുള്ള ആൾക്കാണ് ഓക്സീകരണം സംഭവിക്കുക ഇനി അയാളായിരിക്കും ആനോഡ് അയാളായിരിക്കും ആനോഡ് അല്ലേ ഓക്കെ അല്ലേ സോ ഈ കോഡ് പഠിച്ച് വെക്കുക ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ് നമ്മൾ ലോൺ എടുക്കുക എന്ന് പറയാറില്ലേ ലോൺ എടുക്കുക ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുക ലോൺ എടുക്കുക കടമെടുക്കുക എന്നൊക്കെ പറയാറുണ്ട് സോ ആ ലോൺ ഓർത്തു വെക്കുക. ഇനി നെഗറ്റീവ് ചാർജ് ആയിരിക്കും അയാൾക്ക് ഉണ്ടാവുക നെഗറ്റീവ് ചാർജ് ഏതില് ഏതിൽ ഗാൽവനി സെല്ല് ശ്രദ്ധിക്കണേ ലെഫ്റ്റിലുള്ള ആൾ ഓക്സിഡൻ സംഭവിക്കുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും എവിടെ ഗാൽവനി സെല്ല് ട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കോപ്പറിന് ഓക്കെ അല്ലേ യെസ് ഇനി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ അല്ലേ ഇലക്ട്രോൺ പ്രവാഹം എന്ന് നമ്മൾ പറഞ്ഞു സിംഗിൽ നിന്നും കോപ്പറിലേക്കായിരിക്കും റിയാക്ഷൻ ഇൻ ദ സെല്ല് മക്കൾ മനസ്സിലാക്കുക സിംഗ് എന്ന് പറഞ്ഞ ആൾ ലെഫ്റ്റിലുള്ള ആൾ ഓക്സിജൻ സംഭവിക്കുന്ന ആൾ ആനോഡായ ആൾക്കെന്ത് സംഭവിക്കുന്നതോ ഈ സിംഗ് രണ്ട് ഇലക്ട്രോണിന് വിട്ടു കൊടുക്കും അങ്ങനെ സെറ്റൻ ടു പ്ലസ് ആകും ഓക്കെ സെറ്റൻ ടു പ്ലസ് ആയി ഇനി അയാൾ കൊടുത്ത രണ്ട് ഇലക്ട്രോണിന് കാണിക്കണ്ടേ യെസ് ഇതാണ് അയാൾ വിട്ടുകൊടുത്ത രണ്ട് ഇലക്ട്രോണ് ഇതാണ് അയാൾ വിട്ടുകൊടുത്ത രണ്ട് ഇലക്ട്രോണ് ഓക്കെ ഇനി കോപ്പർ എന്ത് ചെയ്യും നോക്കലേ ആ രണ്ട് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും സി യു റ്റു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ്സ് സി യു ഓക്കെ അല്ലേ ഇതാണ് ആനോഡ് റിയാക്ഷൻ ഇതാണ് കാത്തോയ്ഡ് റിയാക്ഷൻ ടോട്ടൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിൻ്റെയും സമ്മായും വരിക അപ്പോൾ നോക്കാം നോക്കാം അല്ലേ ഈ ടു ഇലക്ട്രോണും ഈ റ്റു ഇലക്ട്രോണും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും അങ്ങനെ സെറ്റൻ പ്ലസ് സെറ്റൻ പ്ലസ് സി യു റ്റു പ്ലസ് സി യു റ്റു പ്ലസ് ഗീവ്സ് അല്ലേ ഗീവ്സ് സെറ്റൻ ടു പ്ലസ് പ്ലസ് സി യു അല്ലെ ഇതാണ് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനം ഓക്കെ അപ്പം നമുക്ക് മനസ്സിലാക്കുക ഈ റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം സോ അപ്പൊ ഈ റിയാക്ഷൻ എന്തായിരിക്കും നിരോക്സീകരണം നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ അല്ലേ റിഡക്ഷൻ എന്ന് പറയാൻ പറ്റും റിഡക്ഷൻ അപ്പോൾ ഈ റിഡക്ഷനും ഈ ഓക്സിഡേഷനും ഒന്നിച്ചാണ് നടക്കുക ഓക്കെ റിഡക്ഷനും ഓക്സിഡേഷനും ഒന്നിച്ച് നടക്കും സോ റെഡ് ഓക്സ് റിയാക്ഷൻ സോ ഈ റിയാക്ഷനെ പറയും നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും റിഡോക്സ് റിയാക്ഷൻ റിഡോക്സ് രാസപ്രവർത്തനം എന്ന് പറയും ഓക്കെ അല്ല അതാണ് സെല്ല് നടക്കുന്ന റിയാക്ഷൻ ഇനി സാൾട്ട് റിഡ്ജിൻ്റെ ആവശ്യകത എന്താണ് ദിസ് കംപ്ലീറ്റ്സ് സർക്യൂട്ട് ബൈ ട്രാൻസ്ഫർ ഓഫ് അയോൺസ് നമുക്കറിയാം അല്ലേ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലേ കണക്ഷൻ വിട്ടു പോകാൻ പാടില്ല അപ്പോൾ എന്താണ് ട്രാൻസ്ഫർ ഓഫ് അയോൺസിലൂടെ അയോൺസിൻ്റെ ട്രാൻസ്ഫറിലൂടെ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ് ആര് സാൾട്ട് ബ്രിഡ്ജ് സാൾട്ട് ബ്രിഡ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ പ്രവാഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല അത് ആ ദിശ ഇലക്ട്രോൺ പ്രവഹിക്കുന്ന ഒരൊറ്റ തവണ മാത്രമേ ഇലക്ട്രോൺ പോകുള്ളൂ പിന്നെ ഇലക്ട്രോൺ അങ്ങനെ പ്രവഹിക്കുക സോ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആളുടെ ധർമ്മം സാൾട്ട് ബ്രിഡ്ജിൻ്റെ ധർമ്മം സോ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക മക്കൾ പഠിച്ചു വെക്കുക ഇത് മാത്രമേ ചോദിക്കുള്ളൂ ഓക്കെ ഇനി മറ്റ് ചില ആളുകളെ വെച്ച് എന്ത് ചെയ്യാൻ പറയും സാ നമ്മുടെ ഈ ഗാൽവനിക് ഉണ്ടാക്കാൻ വേണ്ടി പറയും നമ്മൾ വരച്ച കാര്യം സെല്ലിൽ ആരാണ് സിങ്ക് കോപ്പർ ഗാൽവനിക് സെല്ലാണ് ഓക്കെ അല്ലേ ഇനി മഗ്നീഷ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ അലുമിനിയമോ അല്ലെങ്കിൽ സി ഗോൾഡ് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ സാധാരണ ഗോൾഡ് സിൽവർ വെച്ച് ചോദിക്കാറുണ്ട് സോ ഇതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറയാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുപോലെ തന്നെ ചെയ്താൽ മതി ഓക്കെ അല്ലേ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഒക്കെ ലവണ ലൈനിൽ അതൊക്കെ നോക്കി വെക്കുക സോ ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് പഠിച്ചു വെക്കുക ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വ്യക്തമായിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതി വെക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ്